നമസ്തെ, ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള പാഠാവലിയിലെ സ്വപ്നങ്ങൾ വാക്കുകൾ എന്ന മൂന്നാമത്തെ യൂണിറ്റിലെ എനിക്ക് ഒരു സ്വപ്നമുണ്ട് എന്ന പാഠമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത്. ഒരു നൂറ്റാണ്ട് മുൻപ് എബ്രഹാം ലിങ്കൺ അടിമത്തം നിർത്തലാക്കി വിമോചന പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചു. എങ്കിലും അമേരിക്കയിലെ കറുത്ത വംശജർ തുടർന്നുള്ള കാലങ്ങളിലും അടിമത്തത്തിലും അസ്വാതന്ത്ര്യത്തിലും അവഗണനയിലുമാണ് കഴിഞ്ഞിരുന്നതെന്ന് മാർട്ടിൻ ലൂഥർ കിങ്ങിൻ്റെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കാം. പാഠത്തിൻ്റെ തുടർന്നുള്ള ഭാഗത്തിലേക്ക് കടക്കാം. ആദ്യമായി മാതൃകാ വായനയാണ് ടീച്ചർ നടത്തുന്നത്. എല്ലാ പേരും ശ്രദ്ധയോടെ കേൾക്കുക. എന്നാലും നീതിയുടെ കൊട്ടാരവാതിൽക്കൽ എത്തി നിൽക്കുന്ന എൻ്റെ ജനങ്ങളോട് എനിക്ക് ചിലത് പറഞ്ഞേ തീരൂ. അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്കിടയിൽ നാം തെറ്റു ചെയ്യരുത്. സ്വാതന്ത്ര്യദാഹം തീരുന്നതിന് വേണ്ടിയുള്ള ജലമെടുക്കുന്നത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പാനപാത്രങ്ങളിൽ നിന്നാകരുത്. സൃഷ്ടിന്മുഖമായ നമ്മുടെ പ്രതികരണശേഷി അക്രമത്തിൻ്റെ തലത്തിലേക്ക് അധപതിക്കാൻ നാം അനുവദിക്കരുത്. എല്ലാ വെള്ളക്കാരെയും നാം അവിശ്വസിക്കരുത്. എന്തെന്നാൽ അവരുടെ ഭാഗധേയം നമ്മുടെ ഭാഗധേയവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അവരുടെ സ്വാതന്ത്ര്യം നമ്മുടെ സ്വാതന്ത്ര്യവുമായി ഇഴപിരിഞ്ഞിരിക്കുന്നുവെന്നും അവർ മനസ്സിലാക്കി കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ് സഹോദരന്മാരിൽ ചിലരുടെ ഇവിടെയുള്ള സാന്നിധ്യം. ഒറ്റയ്ക്ക് ഒരു നടത്തം നമുക്കും സാധ്യമല്ല. നിങ്ങളിൽ പലരും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾക്കിടയിൽ വളരെയധികം കഷ്ടതയും ക്ലേശവും സഹിച്ചവരാണെന്നും പീഡനങ്ങളുടെ കൊടുങ്കാറ്റിൽ തകർന്നു പോയവരാണെന്നും എനിക്കറിയാം. സഹനത്തിൻ്റെ ഫലം വിമോചനമാണെന്ന വിശ്വാസത്തോടെ നിങ്ങൾ പ്രവൃത്തി തുടരുക. നിങ്ങളുടെ ദുരിതപൂർണമായ ഇടങ്ങളിലേക്ക് തിരിച്ചു പോവുക. ഈ സ്ഥിതിഗതികൾ മാറ്റാൻ കഴിയുമെന്ന മാറുമെന്ന വിശ്വാസത്തോടെ. നിരാശയുടെ പടുകുഴിയിൽ നാം വീണു പോകരുത്. എൻ്റെ ചങ്ങാതിമാരെ, ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നു. എല്ലാ കഷ്ടതകളും ഈ നിമിഷത്തിൻ്റെ ഫലശൂന്യതയെക്കുറിച്ചുള്ള ബോധവും ഉണ്ടെന്നിരിക്കലും ഇപ്പോഴും എനിക്ക് ഒരു സ്വപ്നമുണ്ടെന്ന്. എനിക്ക് ഒരു സ്വപ്നമുണ്ട്. ഒരു ദിനം നമ്മുടെ രാജ്യം ഉത്ഥാനം ചെയ്യും. എല്ലാ മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സമന്മാരായാണെന്ന സത്യത്തിന് നമുക്ക് തെളിവാവശ്യമില്ല. എനിക്ക് ഒരു സ്വപ്നമുണ്ട്. ജോർജിയയിലെ ചുവന്ന കുന്നുകളിലെ മുൻ അടിമകളുടെ മക്കൾക്കും ഉടമകളുടെ മക്കൾക്കും ഒരു ദിനം സാഹോദര്യത്തിൻ്റെ മേശയ്ക്ക് ഇരുപുറവും ഇരിക്കാനാവുമെന്ന് എനിക്ക് ഒരു സ്വപ്നമുണ്ട്. അനീതിയാലും അടിച്ചമർത്തലിനാലും തപ്തമായ മിസിസിപ്പി എന്ന മരുപ്രദേശത്തിൽ ഒരു നാൾ നീതിയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും മരുപ്പച്ച പൂക്കുമെന്ന്. എനിക്ക് ഒരു സ്വപ്നമുണ്ട്. എൻ്റെ നാലു മക്കളും അവരുടെ തൊലി നിറത്തിനു പകരം സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടുന്ന ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുന്ന നാൾ വരുമെന്ന്. എനിക്ക് ഒരു സ്വപ്നമുണ്ട്. അലബാമ സംസ്ഥാനത്തിലെ കറുത്ത വർഗക്കാരും വെളുത്ത വർഗക്കാരുമായ കൊച്ചു പെൺകുട്ടികളും ആൺകുട്ടികളും സഹോദരി സഹോദരന്മാരായി കൈകോർത്ത് നടക്കുന്ന നാൾ വരുമെന്ന്. അമേരിക്ക ഒരു മഹത്തായ രാഷ്ട്രമായി തീരണമെങ്കിൽ ഇത് ഒരു യാഥാർത്ഥ്യമാകണം. അതിനാൽ ന്യൂഹാംഷെയറിലെ ബൃഹദാകാരങ്ങളായ കുന്നുകളുടെ മുകളിൽ സ്വാതന്ത്ര്യം മുഴങ്ങട്ടെ. ന്യൂയോർക്കിൻ്റെ കരുത്തുറ്റ മലകളിൽ സ്വാതന്ത്ര്യം മുഴങ്ങട്ടെ. കൊളറാഡോയിലെ പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശങ്ങളിലും സ്വാതന്ത്ര്യം മുഴങ്ങട്ടെ. കാലിഫോർണിയയിലെ നിമ്നോന്നതങ്ങളിലും സ്വാതന്ത്ര്യം മുഴങ്ങട്ടെ. മിസിസിപ്പിയിലെ എല്ലാ കുന്നിലും സ്വാതന്ത്ര്യം മുഴങ്ങട്ടെ. എല്ലാ മലയോരങ്ങളിലും സ്വാതന്ത്ര്യം മുഴങ്ങട്ടെ. അവകാശങ്ങൾക്കു വേണ്ടി പോരാടുമ്പോൾ സഹനത്തിൻ്റെ സ്നേഹത്തിൻ്റെ അക്രമരഹിതമായ പാതയിലൂടെ മാത്രം സഞ്ചരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ് മാർട്ടിൻ ലൂഥർ കിങ്. വെറുപ്പിനും വിദ്വേഷത്തിനും അവിടെ സ്ഥാനമില്ല. വർണ്ണത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വേർതിരിഞ്ഞു പോരാടുന്ന ഒരു സമൂഹത്തിനും പുരോഗതി ഉണ്ടാവില്ല. ഒരു നാടിൻ്റെ ജനതയുടെ സ്വാതന്ത്ര്യമെന്നത് ഒരു വിഭാഗത്തിൻ്റെ മാത്രം സ്വാതന്ത്ര്യമല്ലെന്നാണ് മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയറിൻ്റെ കാഴ്ചപ്പാട്. എല്ലാ മനുഷ്യരും സമന്മാരാണ്. തൊലി നിറത്തിനു പകരം സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ വിലയിരുത്തപ്പെടുന്ന കറുത്ത വർഗക്കാരും വെളുത്ത വർഗക്കാരുമായ കൊച്ചു പെൺകുട്ടികളും ആൺകുട്ടികളും സഹോദരി സഹോദരന്മാരും കൈകോർത്ത് നടക്കുന്ന
മഹത്തായ ഒരു അമേരിക്കയെയാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത്. തൻ്റെ മക്കളും താനും ഉൾപ്പെടുന്ന കറുത്തവൻ്റെ മക്കളും വെള്ളക്കാരൻ്റെ മക്കളും ഒന്നിച്ച് ഒരു മേശയ്ക്കിരുവശവും സാഹോദര്യത്തോടെ കഴിയുമെന്നും തൊലി നിറത്തിന് പകരം സ്വഭാവത്തിൻ്റെ സവിശേഷതകൾ വിലയിരുത്തപ്പെടുമെന്നും അംഗീകരിക്കപ്പെടുമെന്നും മാർട്ടിൻ ലൂഥർ കിങ് സ്വപ്നം കാണുന്നു. ജോർജിയയിലെ ചുവന്ന കുന്നുകളിലെ മുൻ അടിമകളുടെ മക്കളും ഉടമകളുടെ മക്കളും മനസ്സിലെ അടിമത്തം ഉപേക്ഷിച്ച് സാഹോദര്യത്തോടെ കൈകോർത്ത് നടക്കുമെന്നും അനീതിയും അടിച്ചമർത്തലും തുടച്ചെറിയപ്പെടുമെന്നും നീതിയും സ്വാതന്ത്ര്യവും പൂത്തുലയുമെന്നും അദ്ദേഹം സ്വപ്നം കാണുന്നു. കറുത്തവർ തൊലി നിറത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല സ്വഭാവത്തിൻ്റെ മഹത്വത്തിൽ അംഗീകരിക്കപ്പെടുന്ന കാലവും അമേരിക്കയിലെ എല്ലാ കുട്ടികളും കറുത്തവരായാലും വെളുത്തവരായാലും കൈകോർത്ത് നടക്കുന്ന നാളുകളും അദ്ദേഹം സ്വപ്നം കാണുന്നു. വർണ്ണവിവേചനത്തിന് നിരന്തരം ഇരയായിക്കൊണ്ടിരിക്കുന്ന അമേരിക്കൻ നീഗ്രോ സമൂഹത്തെ ഒരുമിപ്പിച്ച് ഗാന്ധിയൻ അഹിംസാ മാർഗത്തിലാണ് മാർട്ടിൻ ലൂഥർ കിങ് പോരാടിയത്. സമത്വസുന്ദരമായ ലോകത്തെ സ്വപ്നം കാണുന്ന മാർട്ടിൻ ലൂഥർ കിങ്ങിൻ്റെ വാക്കുകൾ എക്കാലവും പ്രസക്തമാണ്. പാഠത്തിൻ്റെ ആശയം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പാഠം നന്നായി വായിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.